ഹായ്, രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലോട്ട് കയറിയതാ ഉച്ചക്കത്തേനുള്ള പരിപാടിക്ക്. ആക്ച്വലി ഇന്ന് കുറച്ച് ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചു. കുറെ നാളായി ഞാൻ ബിരിയാണി ഉണ്ടാക്കിയത്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എന്റെ മെയിൻ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി ആയിരുന്നു. എപ്പോ ഒരു ലീവ് കിട്ടിയാലും എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എളുപ്പം പണി കഴിയും. അതുകൊണ്ട് ഞാനെന്നുണ്ടെങ്കിൽ കൂടുതൽ ഞാൻ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം ബിരിയാണി ഉണ്ടാക്കല് തീരെ കുറവാണ് കേട്ടോ, കുറേ നാളുകളായി. പക്ഷെ എന്റെ ബിരിയാണി റെസിപ്പി എന്റെ കൂട്ടുകാർ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ബിരിയാണിയെ പറ്റിയിട്ട് പറഞ്ഞ് എന്റെ കൂട്ടുകാരെ മുഷിപ്പിക്കുന്നില്ല. ഇന്ന് നല്ലൊരു പണി കിട്ടിയത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനാണെങ്കിൽ എന്റെ കഷ്ടകാലത്തിന് ഇതുവഴി സവാള വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ചെറിയ സവാള 1.5 kilo 50 rupees, 1.5 kilo 50 rupees ആണോ, 1.5 kilo 50 rupees ആണോ ആന്ന് തോന്നുന്നു കേട്ടോ. 1 kilo 1.5 kilo 50 rupees എന്നാ വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ സവാളയ്ക്ക് ഭയങ്കര വിലയല്ലേ, എന്നാ ശരി ചെറിയ സവാള വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ ചെറിയ സവാള മേടിച്ചതാ. ഈ സവാള പൊളിച്ച് ഇത്രയും അരിഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം പിടിച്ചു. പക്ഷെ എങ്കിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ സവാളയ്ക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ വലിയ സവാള ഉപയോഗിക്കുന്നതിനെക്കാട്ടില് ചെറിയ സവാള ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും അതിന് പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ എങ്കിൽ അതിങ്ങനെ കുത്തിയിരുന്ന് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴത്തേനും സമയം ഒരുപാടാവും. എന്നാൽ കൂടിയും ആ സവാള തീരണമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ വലിയ സവാള മേടിക്കാൻ പോയില്ല. ഈ ചെറിയ സവാള തന്നെ അങ്ങ് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തു. അപ്പൊ സവാളയുടെ പണി കഴിഞ്ഞു. പിന്നെ അതിനകത്ത് വേണ്ടുന്നത് വെളുത്തുള്ളി വേണം. അപ്പൊ വെളുത്തുള്ളി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ചെറിയ വെളുത്തുള്ളിയായി ഈ പ്രാവശ്യം കിട്ടിയത്. വെളുത്തുള്ളി ഞാൻ എന്നും മേടിക്കുന്ന കടയിൽ കിട്ടിയില്ല. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ എന്നും മേടിക്കുന്ന കടയിൽ പോയപ്പോൾ അവിടെ അടവായിരുന്നു. അപ്പൊ പിന്നെ ഈ അർജന്റിൽ എന്ന് പറഞ്ഞിട്ട് വേറെ കടയിൽ നിന്ന് മേടിച്ചത്. പക്ഷെ അവിടെ ആണെന്നുണ്ടെങ്കിൽ വലിയ വെളുത്തുള്ളി ഇല്ലായിരുന്നു, ചെറുതേ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ ചെറിയ വെളുത്തുള്ളി മേടിച്ചു. അപ്പൊ ഇനി ഈ വെളുത്തുള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ രാവിലെ ആക്ച്വലി കടയിലൊക്കെ പോയിട്ട് വന്നു. എന്റെ കൂട്ടുകാർ കണ്ടായിരുന്ന വീഡിയോ, വെറുതെ ഞങ്ങൾ രാവിലെ കടയിലൊക്കെ പോയി ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരുന്ന വീഡിയോ കണ്ടായിരുന്നു. അന്നേരം സത്യം പറഞ്ഞാൽ ഇഞ്ചി ഇല്ലെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. ഇഞ്ചി തീർന്ന കാര്യം എനിക്ക് ഓർമ്മയേയില്ല. ഉണ്ടെന്നുള്ള ഓർമ്മയിലാണ് ഇനി പോരുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പം ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് സംഭവം നോക്കുമ്പോൾ കാണാം വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഇല്ല. അപ്പൊ ഞാൻ എന്റെ മൂത്ത മകനോട് പിന്നെ നൈസ് അടിച്ചിട്ട് അയാളോട് അയാൾക്ക് ഈ വെയിലത്ത് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാട്ടോ. അതുകൊണ്ട് പിന്നെ നൈസ് അടിച്ചിട്ട് എന്തോ ആയാലും പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആള് ഇഞ്ചി മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ നേരത്തിന് ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പുതിനയിലയും മല്ലിയിലയും ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ മെയിൻ ഐറ്റം. അപ്പൊ ഇത് രണ്ടും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് നല്ല പണിയാട്ടോ, ഇതിന്റെ ഇലയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ഇച്ചിരി പണിയാണ്. എന്റെ കൂട്ടുകാർക്ക് ഇവിടുത്തെ ചൂടിനെ പറ്റി പറഞ്ഞാല് എനിക്കറിയത്തില്ല. ഇപ്പോഴേ ഈ ചൂട് ഇങ്ങനാണെന്നുണ്ടെങ്കിൽ ഒരു ഒക്ടോബറല്ലേ ഇത്, നവംബർ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഇവിടെ ഇരിക്കണം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം 2 വർഷം മുമ്പ് വരെ ബാംഗ്ലൂരിൽ നമ്മൾ ഈ ഒക്ടോബർ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ നമ്മളിങ്ങനെ സ്വെറ്ററൊക്കെ ഇട്ട് നല്ല വിറച്ച് പുതച്ചും മൂടിയൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പൊ അവസ്ഥകൾക്കെല്ലാം മാറ്റം സംഭവിച്ചു. എന്തുകൊണ്ട് കാലാവസ്ഥയ്ക്ക് ഇത്രത്തോളം മാറ്റം വന്നു എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഭയങ്കര ചൂട്, അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അടുക്കളയിൽ ഇപ്പം ഒരു വിധത്തിൽ നിന്ന് പാചകം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. എനിക്ക് ഇത്ര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാംഗ്ലൂർ താമസിക്കുന്നവരെല്ലാരും പറയും ഇങ്ങനെ ആയിരിക്കും എന്ന് പറയും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര ഭയങ്കര മോശമായ ഒരു കാലാവസ്ഥ, ചൂട് മനുഷ്യന് നിൽക്കാൻ പറ്റുന്നില്ല, അത്ര വല്ലാത്ത അവസ്ഥ കേട്ടോ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നേ, എനിക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഞാനിപ്പോ കുറച്ച് മോരുമുളക് ഇവിടെ കലക്കി വെച്ചായിരുന്നു. പിന്നെ എന്റെ മകനെ കുറച്ച് മോരുമുളകും കുടിച്ചിട്ട് അവൻ പോയി. അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കുടിക്കാന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ്. പക്ഷേ എങ്കിൽ എനിക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട്. ശരീരം ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആവുന്നു, നാക്കൊക്കെ ഉണങ്ങി ഉണങ്ങി പോവാ. അപ്പം അപ്പോഴെപ്പോഴും വെള്ളം കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മോരുമണം കലക്കി വെച്ചതാ. നമ്മൾ വേർക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസുകളും വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചെങ്കിലേ നമ്മുടെ ശരീരത്തിനൊരു ഇതുണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ടയർഡാവും. അങ്ങനെ ഞാൻ കുറച്ച് മോരുമണം കലക്കി വെച്ചപ്പം കുറച്ച് കുറച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഇവിടുത്തെ ചൂടിന്റെ കാര്യം മാത്രം പറയാൻ വയ്യ, അത്ര ചൂടെന്ന് പറഞ്ഞാൽ അത്ര ചൂട്. ഞാനാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, വിയർത്ത് ഒലിക്കുവാണ്. ഇത് പാചകം ഒന്ന് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനായിപ്പോ. അപ്പം വേഗം വന്ന് പണികൾ കഴിയട്ടെ. അപ്പം എന്റെ മൂത്ത മകൻ അവൻ ഇഞ്ചി കൊണ്ടുവരുന്ന നേരത്തിന് ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തൊന്ന് റെഡിയാക്കി വെച്ചാലേ
അപ്പം പിന്നെ ഇഞ്ചിയും കൂടെ കൊണ്ടുവന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിയിലയും പുതിനയിലയും കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പണി വേഗമെന്നാകും. അപ്പം പിന്നെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അധികം സമയം വേണ്ട. അപ്പം വെളുത്തുള്ളി അതെല്ലാം പൊളിച്ച് അങ്ങനെ വെള്ളത്തിലിട്ടു. ഇനി പിന്നെ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഈ പുതിനയിലയും മല്ലിയിലയും ഒന്ന് റെഡിയാക്കണം. പുതിനയില ഇതിന്റെ ഇല പറിച്ചെടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ തണ്ടിന് ഭയങ്കര കട്ടിയായതുകൊണ്ട് പുതിനയിലയ്ക്ക് പിന്നെ തണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇല സെപ്പറേറ്റ് ആയിട്ട് പിച്ചെടുക്കണം. അപ്പൊ ഇത് നല്ലൊരു പണിയാണ്. ഈ മല്ലിയിലയും പുതിനയിലയും ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാല് എനിക്ക് ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് കുഴപ്പമില്ല, ബാക്കി പണിയൊക്കെ വേഗം വേഗമാവും. പിന്നെ സവാള റെഡിയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പം ഇച്ചിരി കട്ടി കൂടുതൽ കേട്ടോ, തണ്ടിനൊക്കെ ഇച്ചിരി കട്ടി കൂടുതൽ. അപ്പൊ ഞാന് ഈ പുതിനയിലയും മല്ലിയിലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പൊ എന്റെ മോൻ പോയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മേടിച്ചോണ്ട് വന്നു. പക്ഷേങ്കില് എന്റെ മോന് വെളുത്തുള്ളിയുടെ വില കേട്ടിട്ട് അവനെ ഷോക്കായി. 1/2 kg 80 രൂപ വെളുത്തുള്ളിയുടെ വിലയാണേ. നിങ്ങൾക്കൊക്കെ അവിടെ എങ്ങനെ വില വെളുത്തുള്ളിക്കൊക്കെ? ഇവിടുത്തെ വെളുത്തുള്ളിയുടെ വില ഞാൻ പറഞ്ഞു, 1/2 kg ഇത്രയേ ഉള്ളൂ സംഭവം. ആ ഒരു കഷ്ണം താഴെ പോയി. എന്താ ആ ഇത്രയേ ഉണ്ട്. ആ ഒരു കൈ നിറയെ, ഒരു കൈ നിറയുണ്ട്. ഇത്രയും ഒരു കൈയല്ല, എന്റെ രണ്ട് കൈ നിറയല്ലേ. ഇത്രയും വെളുത്തുള്ളി 80 രൂപയാണ് ഈ വെളുത്തുള്ളിയുടെ വില. അപ്പം ഇപ്പം സ്വർണത്തിന്റെ വിലയാണ് വെളുത്തുള്ളിക്ക് സവാളയ്ക്ക് എല്ലാത്തിനും. അപ്പം വെളുത്തുള്ളി ആൾക്കാർ ഉണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് അത് എടുത്തു. പക്ഷെ ഇതിച്ചിരി വലുതായിട്ടോ, എന്റെ അടുത്ത് ഉണ്ടായിരുന്ന ചെറിയ വെളുത്തുള്ളിയായിരുന്നു, പക്ഷെ ഇതിച്ചിരി വലുപ്പമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ ഇഞ്ചിക്ക് വില കുറവാ. ഇഞ്ചി വന്നിട്ട് 40 രൂപയേ ഉള്ളൂ. അവൻ 1/2 kg ഇഞ്ചി മേടിച്ചിട്ടുണ്ടെന്ന്. ഇഞ്ചി ഒരുപാടുണ്ട്. 1/2 kg ഇഞ്ചി മേടിച്ചു. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയുടെ വില കേട്ട് എന്റെ കൊച്ചു പേടിച്ചിട്ട് 1/2 kg വെളുത്തുള്ളി മേടിച്ചോളൂ. കുറച്ച് ഇഞ്ചി കൂടെ എടുത്ത് ക്ലീൻ ചെയ്യട്ടെ. ഞാൻ ഇഞ്ചി കൂടുതലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതുപോലെ ഒരു കവറിനകത്ത് ഇട്ടിട്ട് അങ്ങ് ഫ്രീസറിൽ വെക്കും, ഫ്രിഡ്ജിനകത്തല്ല ഫ്രീസറിൽ വെക്കും. അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് എത്ര നാളിരുന്നാലും ഒന്നും ആവത്തുമില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. അതേ സ്ഥാനത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് അങ്ങ് ഒരു വാടിയ അവസ്ഥയാവും. ഇതാകുമ്പോൾ ഫ്രീസറിനകത്താകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങ് ചെറിയൊരു കവറാണ് കിട്ടിയട്ടോ. അപ്പൊ കിട്ടിയ കവറിനകത്ത് ഇതങ്ങ് എടുത്ത് അങ്ങ് ഫ്രീസറിലോട്ട് അങ്ങ് വെക്കാമെന്ന് ചെയ്യാം. അന്ന് ഇതിന് മണ്ണുള്ളത് കൊണ്ടുണ്ടല്ലോ ഞാൻ കഴുകുന്നൊന്നുമില്ല, കഴുകി കഴിഞ്ഞാൽ പിന്നെ വെള്ളം പിടിക്കും. അപ്പൊ അതുകൊണ്ട് കഴുകാതെ ഇങ്ങനെ അങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി അതുപോലെ എടുത്തങ്ങ് അകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതെടുത്തങ്ങ് ഫ്രീസറിൽ വെക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ നെയ്യില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് പാൽപ്പാടേ ഉണ്ടായിരുന്നു, അപ്പൊ ഇത് അടിച്ചൊന്ന് നെയ്യാക്കി എടുക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ നെയ്യ് മേടിക്കാനൊന്നും പോവാൻ വയ്യ, എളുപ്പമൊന്നൊന്ന് മിക്സിലൊന്ന് അടിച്ചിട്ടൊന്ന് നെയ്യാക്കി എടുക്കാന്ന് വിചാരിച്ചു. ബിരിയാണിക്ക് ഇച്ചിരി നെയ്യൊക്കെ ചേർത്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് പോലെ. അതുകൊണ്ട് ഞാൻ പിന്നെ ശരി എന്നാ ഇച്ചിരി നെയ്യ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ആ പാൽപ്പാട് എടുത്തതാട്ടോ. എന്നോട് ഇന്നലെ ഞാനും ആരോ മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു പാൽപ്പാടയിൽ നെയ്യ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ്. എന്നിട്ട് ഞാൻ ആ എടുത്തു വെച്ച പാട കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ ഇതുപോലെ ഒന്ന് അടിക്കുമ്പോൾ ഇതുപോലെ വെണ്ണയായിട്ട് കിട്ടും. ഇതിനി 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുപ്പേ വെച്ച് ഉരുക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളുടെ നെയ്യ് റെഡിയാണ്. നല്ല എന്താ പറയുന്നത്, നല്ല ശുദ്ധമായ നെയ്യ് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം അത്ര ഉള്ളായിരുന്നു പാടാം, പക്ഷേ ഇത്രയും വെണ്ണ കിട്ടിയോ കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് 2-3 വെള്ളം കഴുകി ഒന്ന് ഉരുക്കാൻ വെക്കട്ടെ. അപ്പം ഞാൻ നെയ്യ് ഉരുക്കി അത് പിന്നെ നെയ്യ് ഉരുക്കിയെന്നല്ല, ആ പാൽപ്പാട മിക്സിയിൽ അടിച്ച് അത് എന്താ പറയുന്നത് വെണ്ണയാക്കിയിട്ട് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം അത് അവിടെ നിന്ന് ഉരുകുന്നുണ്ട് കേട്ടോ. അപ്പം അത് മെൽട്ടായി വരുന്ന നേരത്തിന് ആ നെയ്യാവുന്ന നേരത്തിന് പിന്നെ ചിക്കൻ ക്ലീൻ ചെയ്യണം. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയുണ്ട്, ഉള്ളി റെഡിയുണ്ട്, അത് കഴിഞ്ഞിട്ട് മല്ലിയിലയും പുതിനയിലയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന സംഭവം എന്താ, ചിക്കൻ വേണമല്ലോ ബിരിയാണിക്ക്. അപ്പം ഞാനാണെങ്കിൽ ചിക്കനെ എടുത്ത് വെളി വെച്ചിട്ടുണ്ട്, ഇന്നലെ ഫ്രീസറിൽ ഇന്നലെ മേടിച്ചോണ്ട് വന്നപ്പോൾ അങ്ങനെ ഫ്രീസറിനകത്ത് വെച്ചതാ. അപ്പം അതുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാനാണെങ്കിൽ കൊണ്ടുവന്നിട്ട് കവറോടെ അങ്ങനെ അങ്ങ് വെച്ചതാ. അപ്പം ഇത് വെള്ളമൊഴിച്ചിട്ടതൊന്നുമില്ല, ഇതിൻ്റെ ഐസ് പോയി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഐസ് പോയി ഇരിക്കുക കേട്ടോ. അപ്പം ഐസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തോണ്ട് വരട്ടെ. ആ നേരം ആകുമ്പോഴത്തേന് എൻ്റെ നെയ്യ് ഉരുകയും ചെയ്യും. അപ്പം നമുക്ക് എളുപ്പമൊന്ന് പരിപാടി കഴിയും. അപ്പം ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കട്ടെ. നെയ്യ് ഇട്ടിരുന്ന് റെഡിയാവുന്ന നേരത്തിന് ചിക്കൻ അടപ്പയിലോട്ടങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പൊ ഇതങ്ങ് അടുപ്പേ വെച്ചാല് മസാല എല്ലാം റെഡിയായി, ചിക്കൻ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അരി ഒന്ന് നെയ്യിൽ വറുത്തിന്റെ കൂടെ അങ്ങ് ചേർത്താൽ മതി. അപ്പൊ പിന്നെ വേഗം പണി കഴിഞ്ഞു. ഞാനിപ്പോ നേരത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുക്കറിൽ വെക്കുന്നത് കുറവാ, പക്ഷെങ്കിൽ ഞാൻ പാത്രത്തിലാണ് ബിരിയാണി കൂടുതലായിട്ട് വെക്കുന്നത്, മറ്റേ ചരുവം പോലത്തെ സംഭവത്തില്. പക്ഷെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ പാൻ ഉള്ളതുകൊണ്ട് എപ്പോഴും പിന്നെ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന ഈ പാനിനകത്താണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുനേരം ഇഷ്ടംപോലെ കഴിക്കാനുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് അങ്ങ് മസാലയെല്ലാം സെറ്റ് ചെയ്ത് അങ്ങ് ചിക്കൻ അങ്ങ് വേവിക്കാൻ വെച്ചാല് അത് അവിടെ നിന്ന് വേവും. അത് കഴിഞ്ഞാൽ വെച്ച് പിന്നെ അരി കൂടെ വറുത്തങ്ങ് ചേർത്താൽ മതി. അരി വറക്കണമെന്നുണ്ടെങ്കിൽ നെയ്യ് വേണം. നെയ്യ് റെഡിയാവുന്ന നേരത്തിന് ഈ പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ എണ്ണ കാര്യമായി. ഞാൻ വിചാരിച്ചു ആ ഇരുന്ന് എണ്ണ തികയത്തില്ല, ബിരിയാണിക്ക് കുറച്ചൊരു എണ്ണ കൂടുതൽ വേണം. കാരണം വെച്ചാല് ബിരിയാണിക്ക് കുറച്ച് എണ്ണ മുന്നോട്ട് നിൽക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ മസാലയും നമ്മൾ ചേർക്കുന്നതുകൊണ്ട് ഇച്ചിരി എണ്ണ വേണം. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത് പോലല്ല, ഇതിന് ഇച്ചിരി എണ്ണ ചേർത്ത് ഞാൻ. അപ്പൊ എണ്ണ ചൂടാകുന്ന നേരത്തിന് ഞാൻ ആദ്യം ഒന്ന് സവാളയാണ് ഇടുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കും. എൻ്റെ ബിരിയാണിയുടെ റെസിപ്പി എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ ഇനി ഒരുപാട് പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പം സവാള പിന്നെ പച്ചമുളക് അതിൻ്റെ കൂടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. അത് വഴണ്ട് കഴിയുമ്പോൾ ഇതുകൂടെ ചേർക്കും. സവാള ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ചേർത്ത് പുതിനേലും മല്ലിയിലയും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി ഗരം മസാല ഇതെല്ലാം സംഭവം. മല്ലിപ്പൊടി കുറച്ച് ചേർക്കും കേട്ടോ, ഒരു പേരിന് വേണ്ടി മാത്രമേ മല്ലിപ്പൊടി ചേർക്കത്തുള്ളൂ. ചിലവർ എന്നാ മുളകുപൊടിയും മല്ലിപ്പൊടിയും ചേർക്കാതെ പച്ചമുളക് മാത്രം അരച്ചിട്ട് ഗ്രീൻ കളറിൽ വെക്കും. ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് പുതിനേലയും മല്ലിയിലയും കൂടെ അരച്ചുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ കാര്യം വരും. അപ്പൊ ഞാൻ അരി വറക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് കറുവപ്പട്ടയും ഗ്രാമ്പും ഇലക്കയും പിന്നെ ബിരിയാണി ഇലയൊക്കെ ഞാൻ അതിനകത്ത് ഇട്ടിട്ട് അരി വറക്കും. അരി വറുത്തിട്ട് ആ ചിക്കൻ മസാല ഇട്ടുകൊണ്ട് അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെച്ചെങ്കിൽ ഇരിക്കും. അതാണ് എൻ്റെ ബിരിയാണി. എൻ്റെ കൂട്ടുകാരെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ബിരിയാണി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ എൻ്റെ നെയ്യ് ഉരുക്കി എടുത്തിട്ടുണ്ട്, കാണാം എൻ്റെ കൂട്ടുകാർക്ക്. കാണുന്നില്ലല്ലേ, ഞാൻ അത്രയും എടുത്ത വെണ്ണയ്ക്കകത്ത് എനിക്ക് ഇതിനൊരു മുക്കാൽ പാത്രത്തോളം നെയ്യ് കിട്ടി കേട്ടോ. കണ്ടില്ലേ, ഇത്രയും നെയ്യ് കിട്ടി കേട്ടോ. പക്ഷേ നമ്മളിത് കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ എന്തോ പൈസയാണെന്ന് അറിയാമോ, അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാനുള്ളത് ഉരുക്കിയെടുത്തത്. അങ്ങനെ ബിരിയാണി ഒക്കെ സെറ്റാക്കി അടപ്പ് വെച്ചു, വേവറായി കേട്ടോ. ഇനി കഴിച്ചാൽ മതി. എന്താ പറയുന്നത്, ഇനി ഇതെല്ലാം സൈഡിലോട്ട് നോക്കി ഇനി കഴുപ്പ് കഴിഞ്ഞിട്ടേ കഴുകൊക്കെ ഉള്ളൂ. പാത്രമൊക്കെ പടപടാന്നൊക്കെ താഴെ വീഴുന്നു. ബിരിയാണി റെഡി ആയോ എന്നുള്ളതാണ്. ഞാനൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ അടിയിലൊരു എൻ്റെ അടുത്ത് പഴയ ഒരു ദോശക്കല്ലുണ്ട്, അതെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് ഞാൻ ഈ പാൻ വെക്കുന്നത്. അപ്പം അതുകൊണ്ട് അടിക്കെങ്ങും പിടിക്കത്തില്ല. പിന്നെ അപ്പം പിന്നെ എപ്പോഴെപ്പോഴും ഇളക്കേണ്ട ആവശ്യം വരത്തില്ല. അതുകൊണ്ട് എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കട്ടെ. അപ്പം എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു. അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണി എടുക്കുകയാണ്. എൻ്റെ കൂട്ടുകാർ മൂന്ന് കഴിച്ചാ. ഇന്നെന്തായിരുന്നു എൻ്റെ കൂട്ടുകാർക്ക് ലഞ്ചിന് സ്പെഷ്യല്? ഞാനിന്ന് ലീവ് ആയതുകൊണ്ട് ഒരു ബിരിയാണിയൊക്കെ അങ്ങ് എത്തി കൂട്ടിയതാ കേട്ടോ. പിന്നെ എല്ലാവരും വീട്ടിലുണ്ടല്ലോ, അപ്പം ചൂടോടെ കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു ബിരിയാണി പ്ലാൻ ചെയ്തതാ. അപ്പം എൻ്റെ ബിരിയാണി റെഡിയുണ്ട്, അപ്പം നമുക്ക് കഴിച്ചാലോ. അങ്ങനെ എൻ്റെ ബിരിയാണി അങ്ങനെ ഉണ്ടെന്ന് പറയാം. നന്നായിട്ടുണ്ട് പറയാ. സെയിം മസാല ആയിരിക്കും ചേർക്കുന്നത്, പക്ഷേങ്കിൽ ഓരോ ദിവസവും ഓരോ വ്യത്യാസം ഉണ്ടാവും ടേസ്റ്റിന്. മസാലയൊക്കെ സെയിം ആയിരിക്കും, പക്ഷേങ്കിൽ അത് എന്തോ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക്. പക്ഷെ ഇന്ന് വേറൊരു ടേസ്റ്റ്, പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. വെറുതെ പറഞ്ഞല്ല, സൂപ്പറാണ്. അപ്പം ഞാൻ ഈ ബിരിയാണി ഒന്ന് കഴിക്കട്ടെ. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ലഞ്ച് കഴിച്ചാണോ എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുമ്പോഴത്തേക്ക് ബൈ.